സർക്കാർ പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന പുറംപോക്ക് ഭൂമി അഞ്ചുതെങ്ങ് കായലിന് ഇരുവശങ്ങളിലുമായാണ്. അഞ്ചുതെങ്ങ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തികളിലാണുള്ളത്. ഈ ഭൂമി ഉപയോഗപ്പെടുത്തുവാൻ അനുയോജ്യമായ പദ്ധതികൾ രൂപീകരിക്കണമെന്ന നിരവധി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നുവെങ്കിലും ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്ന അവസ്ഥയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഈ പ്രദേശം ടൂറിസ്റ്റ് വില്ലേജ് ആക്കണമെന്ന ആവശ്യവുമായി അഞ്ചുതെങ്ങ് ജലോത്സവ കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടികളുടെ പാർക്കും നടപ്പാത സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ച് MP നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനമായി ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാനായി വാട്ടർ ടാങ്കും പമ്പ് ഹൗസും നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നുവെങ്കിലും ഗ്രാമപഞ്ചായത്തിന് അതിന് പ്രാധാന്യം നൽകിയില്ല. ഈ സ്ഥലം നിലവിൽ അറവുശാലകളുടെ അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ്. കടക്കാവൂർ, വക്കം, അഞ്ചുതെങ്ങ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളിലെയും പൊതുചന്തകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ദിനം പ്രതി ഇവിടെയാണ് നിക്ഷേപിക്കുന്നത്. ഇവിടെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മേഖലയിൽ ആൾ സഞ്ചാരം കുറഞ്ഞു. അതോടെ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. കഞ്ചാവും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും ഇവിടെ യാതൊരു മറയും കൂടാതെ നടന്നുവരുന്നു. പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നവരെ ഇരുട്ടിന്റെ മറവിൽ പിടിച്ചു നിർത്തി ആക്രമിക്കുകയും കയ്യിലുള്ളവ അപഹരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ഇത്ര കണ്ട് വഷളായിട്ടും അഞ്ചുതെങ്ങ് കടക്കാവൂർ മേഖലകളിൽ ഉൾപ്പെട്ട ഈ കണ്ണായ ഭൂമി ഇരു പ്രദേശങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.